അത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ നിലയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അല്ല, അതിപ്പോ ഇങ്ങനെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് സ്വാഭാവികമായിട്ടും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനങ്ങൾ ആ രൂപത്തിൽ വരുമ്പോൾ ഗൗരവമുള്ള കാര്യം തന്നെയാണല്ലോ. അത് അദ്ദേഹം ഒരു ഭാഗം പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ കണ്ടു. അതിന്റെ ബാക്കിയുടെ കാര്യങ്ങൾ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ല, നോക്കാം എന്താണെന്ന് നോക്കാം. എന്റെ ഭാഗം അല്ല, ഇടതുപക്ഷ സർക്കാരിൻ്റെ താങ്കളെ പോലുള്ള ഒരു സിക്കറ്റാണ്. സ്വാഭാവികമായിട്ട് ഇതൊരു സർക്കാരിന്റെ ഒരു മോശകരമായ ഒരു ഇമേജിലേക്ക് വരുമല്ലേ. അല്ല, അതല്ലേ പരിശോധിച്ചല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പരിശോധനയ്ക്ക് ശേഷമല്ലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്കത് ഏതാണെന്ന് വ്യക്തതയോടുകൂടി പറയാൻ പ്രതികരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അല്ല, പറഞ്ഞ എല്ലാം പരിശോധിക്കുമല്ലോ, അതുകൊണ്ട് അറിയാൻ കഴിയുള്ളൂ. അല്ല, നോക്കാം നമുക്ക് എന്താണെന്ന്. അല്ല, മിനിസ്റ്റർ സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ടത് പൊതുവെ പൊതുഭരണവുമായി ബന്ധപ്പെട്ടത് IAS ഉദ്യോഗസ്ഥന്മാർ പൊതുവായ പെരുമാറ്റച്ചട്ടങ്ങൾ അതൊക്കെ ഓരോ ഇതിന്റെയും ജൂറിസ്ഡിക്ഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കും. അതായത് മുഖ്യമന്ത്രിയാണ് പൊതുഭരണ വകുപ്പിന്റെ ചുമതലയുള്ള. അല്ല, അത് ഇപ്പോ പരിശോധന കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പൊ ഡൽഹിയിലാണല്ലോ. നമുക്ക് പരിശോധന കഴിഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് മനസ്സിലായതിനു ശേഷം വ്യക്തമായത് സംബന്ധിച്ച് പ്രതികരിക്കാം. ഇലക്ഷൻ തമ്മിൽ സമയത്ത് ഇതൊരു പ്രചരണമാണ്. പ്രത്യേകിച്ച് നേരത്തെ ADGP സമാനമായ ഒരു RSS അനുകൂല നിലപാട്. ഇപ്പൊ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്നല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇലക്ഷനിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ആ പ്രശ്നങ്ങൾ ഇപ്പൊ ഓരോ ദിവസം പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കില്ല. ഇപ്പൊ ഡീൽ എന്നുള്ളത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല പണത്തിനും ഉണ്ടെന്നാണ് BJP പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് മാത്രമല്ല പാലക്കാടും കോൺഗ്രസിനും പണം നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ രാഷ്ട്രീയ നിലപാടിൽ മാത്രമല്ല അത്തരമൊരു ബന്ധം കോൺഗ്രസും BJP തമ്മിൽ വളരെ ശക്തമായി കേരളത്തിൽ നിലനിൽക്കുന്നു. അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് വിയോജിപ്പുള്ള ആളുകൾ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരുന്നു. പലരും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു.